ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിൽ KSDPയിൽ വിവിധ തസ്തികയിൽ CMD വഴി കോൺട്രാക്ട് ബേസിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാനുള്ളത്. 31/10/2021 വരെ നിങ്ങൾക്കിത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് KSDPയിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ അപേക്ഷ അണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം വരുന്നത്. 3 വർഷത്തെ പ്രോജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 3 വർഷമായിരിക്കും ഇതിൻ്റെ കാലാവധിയും. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കാറ്റഗറി ആയിട്ടാണ് വിളിക്കുന്നത്. 1ാമത്തേത് മാനേജീരൽ കാറ്റഗറി, പിന്നെ വരുന്നത് വർക്ക്മെൻ കാറ്റഗറി. അങ്ങനെ ഈ 2 കാറ്റഗറിയാണ് വരുന്നത്. ഏകദേശം 60,000 വരെയാണ് സാലറി സ്കെയില്. ഓരോ തസ്തികയിലും വ്യത്യസ്തമായ സാലറിയും ഏജ് ലിമിറ്റും അതുപോലെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ വരുന്നുണ്ട്. ഇനി വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ 1 വേക്കൻസി. ഇതിലേക്ക് BFarm വിത്ത് MBA മാർക്കറ്റിംഗ് ആണ്. അതുപോലെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. 60,000 രൂപ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന സാലറി. പിന്നെ ഇതിലേക്ക് മാക്സിമം 50 വയസ്സാണ് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. വരുന്നത് മാനേജർ മെറ്റീരിയലാണ്. മെറ്റീരിയൽ മാനേജർ പോസ്റ്റിലേക്ക് 1 വേക്കൻസിയാണ് വരുന്നത്. ഇതിലേക്ക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. MBA ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഇതിലേക്കും 60,000 രൂപയാണ് സാലറി വരുന്നത്. 60 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ മെയിൻ്റെനൻസ് പോസ്റ്റിലേക്കാണ്. ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. ഇതിലേക്ക് 40,000 രൂപയാണ് മന്ത്ലി ലഭിക്കുന്ന സാലറി. പിന്നെ ഇതിലേക്ക് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നത് ജൂനിയർ മാനേജർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇതിലേക്ക് BFarm അല്ലെങ്കിൽ BTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന സാലറി 35,000 രൂപയാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 2 കാറ്റഗറിയാണ് വരുന്നത്. അതിൽ 1ാമത്തെ കാറ്റഗറിയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. ഇനി 2ാമത്തെ കാറ്റഗറി വർക്ക്മാൻ കാറ്റഗറിയാണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് വർക്കർ Grade 2 എന്ന് പറയുന്ന സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇതിലേക്ക് BFarm ആണ് ക്വാളിഫിക്കേഷൻ. 1 വേക്കൻസിയാണ് വരുന്നത്. 15,000 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി. ഏജ് ലിമിറ്റ് 36 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി വരുന്നത് ലാബ് അസിസ്റ്റൻ്റ് ആണ്. 4 വേക്കൻസി വരുന്നുണ്ട്. BSc കെമിസ്ട്രി ഓർ BFarm ആണ്. 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ കെമിക്കൽ ലാബ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ്. 12,000 രൂപയാണ് മാസ ശമ്പളം വരുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നത് ബോയിലർ ഓപ്പറേറ്റർ പോസ്റ്റാണ്. ഇതിലേക്ക് IT ആണ് വേണ്ടത്, പ്ലസ് ബോയിലർ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിലേക്ക് 18,000 രൂപയാണ് സാലറി വരുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. മാക്സിമം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.